നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കടുക് കൊണ്ടുള്ള അച്ചാർ തയ്യാറാക്കാം. കടുക് ഉപയോഗിച്ച് നമുക്ക് കടുക് നിറച്ചത്, കടുക് വരട്ടിയത് എന്നിവ തയ്യാറാക്കാൻ വളരെ നല്ലതാണ്. ഏത് രീതിയിൽ പാചകം ചെയ്താലും ആ കറിക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വലുപ്പത്തിലുള്ള കടുക്കയാണ് ഇവിടെ അച്ചാറിന് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ കടുക്കയും അച്ചാറിടാൻ നല്ലതാണ്. ഇത് പൊളിച്ചു വാങ്ങിയതാണ്. അതിനുള്ളിലുള്ള കാഷ്ടം മാറ്റി വൃത്തിയാക്കി എടുത്തിരിക്കുന്നു. ആദ്യം കടുക്ക നമുക്ക് പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി നമുക്ക് മസാല പുരട്ടി വയ്ക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. ചൂടായി വരുന്ന എണ്ണയിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന കടുക്കയിട്ട് വറുത്തെടുക്കാം. ഇവിടെ 3 പ്രാവശ്യമായിട്ടാണ് ഇത് വറുത്തെടുത്തിരിക്കുന്നത്. മീഡിയം തീയിൽ വേവിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്ത് കോരണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി 4 കുടം പൊളിച്ച് വൃത്തിയാക്കിയെടുത്തത്, 2 ഇഞ്ച് ഇഞ്ചി അരിഞ്ഞത്, 6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ഒരുക്കി വെക്കാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റണം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. നന്നായി വഴറ്റുക. ഈ മസാല നല്ലപോലെ വഴന്ന് പച്ചമണമൊക്കെ മാറി ഇനി ഇതിലേക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കടുക്ക ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിക്കുക. പിന്നെ 150 ml വിനീഗർ ചേർക്കുക. നന്നായി തിളപ്പിക്കുക. ഇത് നമ്മുടെ കടുക്കയുടെ മസാല കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കായവും ഉലുവയും വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് വാങ്ങി വയ്ക്കുക. കടുക്ക അച്ചാർ റെഡിയായി. കൂട്ടുകാരെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ നിന്നും ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.